വെൽക്കം ടു മൈൻഡ് ബ്ലോയിങ് കിഡ്സ്. മൂന്നാം ക്ലാസ്സിലെ ഇ വി എസ് വർക്ക്ഷീറ്റ് നോക്കാം. ആദ്യമായിട്ട് യാത്രാവേളയിൽ മനു കുറച്ച് ചിത്രങ്ങൾ പകർത്തിയിരുന്നു, അവയുടെ പേരുകൾ കണ്ടെത്താൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തേത് സിംഹവാലൻ കുരങ്ങാണ്, പിന്നെയുള്ളത് ആനയാണ്, പിന്നീട് വരയാട്, പിന്നീട് കടുവ, പിന്നീട് തെങ്ങ്, കണിക്കൊന്ന, മലമുഴക്കി വേഴാമ്പൽ, കൊക്ക്, കരിമീൻ. ഇത് നിങ്ങൾ എഴുതി കൊടുക്കുക കേട്ടോ. അടുത്ത വർക്ക്ഷീറ്റ് എന്ന് പറയുന്നത്, ഇനി അടുത്തത് നമ്മുടെ സംസ്ഥാന മൃഗം ഏതെന്ന് കണ്ടെത്താൻ പറഞ്ഞിട്ടുണ്ട്. സംസ്ഥാന മൃഗം ആന, സംസ്ഥാന പക്ഷി മലമുഴക്കി വേഴാമ്പൽ, മത്സ്യം കരിമീൻ, പുഷ്പം കണിക്കൊന്ന, വൃക്ഷം തെങ്ങ്. ഇനി അടുത്തത് നിങ്ങളുടെ പിറന്നാൾ എന്നാണ്, നിങ്ങളുടെ വിദ്യാലയത്തിൻ്റെ പിറന്നാൾ എന്നാണ്, പിന്നെ സംസ്ഥാനത്തിൻ്റെ പിറന്നാൾ എന്നാണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. അവിടെയൊക്കെ നിങ്ങളുടെ ഉത്തരം എഴുതി കൊടുക്കുക. അതിനുശേഷം കേരളം പിറവിയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം കേരള പിറവിയിൽ എന്തെല്ലാം ആഘോഷങ്ങളാണ് നിങ്ങളുടെ വിദ്യാലയത്തിൽ നടത്താറുള്ളത്, എന്തൊക്കെയാണ്? നമുക്ക് തിരുവാതിരക്കളി എന്ന് എഴുതാം, പിന്നെ കലം പൊട്ടിക്കൽ എന്ന് എഴുതാം, ദേശഭക്തി ഗാനം എന്ന് എഴുതാം, പിന്നീട് അതിനകത്ത് നമുക്ക് കൂട്ടിച്ചേർക്കാം സദ്യയുണ്ടാക്കാം. അങ്ങനെയൊക്കെ നല്ല സ്കൂളുകൾ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ നമുക്ക് എഴുതി കൊടുക്കാം. ഇനി ഏതെല്ലാം ജില്ലകളിലൂടെയാണ് കാസർഗോഡ് എത്തിയിട്ടുണ്ടാവുക എന്ന് ചോദിക്കുന്നുണ്ട്. അതായത് റെയിൽവേ ഇല്ലാത്ത ജില്ലകളെ കുറിച്ചാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇടുക്കിയും വയനാടും അല്ലാത്ത എല്ലാ ജില്ലകളുടെ പേരും അതിനകത്ത് എഴുതി കൊടുക്കാവുന്നതാണ് അല്ലേ. കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം, പാലക്കാട്, തൃശ്ശൂർ, കോട്ടയം, പത്തനംതിട്ട, കൊല്ലം, തിരുവനന്തപുരം. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് എഴുതി കൊടുക്കാം. ഇനി അടുത്തത് റെയിൽവേ ഇല്ലാത്ത ജില്ലകൾ ചോദിക്കുന്നുണ്ട്. ഏതൊക്കെയാണ്? ഇടുക്കി, വയനാട്. ഇനി താഴെ പറയുന്നവയിൽ കടൽത്തീരമില്ലാത്ത ജില്ലകൾ ഏതെല്ലാം? കണ്ണൂർ, മലപ്പുറമാണോ? അല്ല, അവിടെയൊക്കെ നമുക്ക് കടൽത്തീരമുണ്ട്. പിന്നെ വയനാട്, ഇടുക്കി. വയനാട്, ഇടുക്കി ഒക്കെ മലപ്രദേശമാണ്, അവിടെ എന്തില്ല, കടൽത്തീരമില്ല. അപ്പോൾ സി ആണ് കേട്ടോ ആൻസർ. ഇനി അടുത്ത് താഴെ തന്നിട്ടുള്ളവയിൽ കേരളത്തിൻ്റെ ഔദ്യോഗിക ചിഹ്നങ്ങളായവ കണ്ടെത്തി വട്ടം വരയ്ക്കുക. അപ്പോൾ പാമ്പ് അല്ല അല്ലേ, പിന്നെ മലമുഴക്കി വേഴാമ്പലാണ്, ആമയല്ല, ആന ആണ്, എരുമ അല്ല, തെറ്റിപ്പൂവല്ല, സ്രാവല്ല, കരിമീനാണ്, തെങ്ങാണ്, ആലല്ല, കണിക്കൊന്നയാണ്. അപ്പോൾ അതിനകത്ത് നിങ്ങൾ എഴുതി കൊടുക്കുക, അല്ലെങ്കിൽ ഒന്ന് റൗണ്ട് ചെയ്ത് കൊടുക്കുക. അടുത്തത് നിങ്ങളും കുടുംബവും കോഴിക്കോട് നിന്ന് എറണാകുളം വരെ തീവണ്ടിയിൽ യാത്ര ചെയ്യുകയാണെങ്കിൽ കടന്നു പോകുന്ന ജില്ലകളുടെ ക്രമം ഏതൊക്കെയാണ്? അപ്പോൾ കോഴിക്കോട് നിന്ന് എറണാകുളത്തേക്കാണ്. അപ്പോൾ കോഴിക്കോട്, വയനാട് ഉണ്ടാവില്ല അല്ലേ, മലപ്പുറം ഉണ്ടായിരിക്കും. കോഴിക്കോട് കഴിഞ്ഞ് മലപ്പുറം, പിന്നീട് പാലക്കാട്, പിന്നീട് തൃശ്ശൂർ, പിന്നീട് എറണാകുളമായിരിക്കും. അപ്പോൾ അതാണ് റൂട്ട് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് നോക്കി എഴുതാവുന്നതാണ് കേട്ടോ. അടുത്തത് നമ്മോട് കേരളത്തിൻ്റെ ഔദ്യോഗിക ചിഹ്നങ്ങൾ ശേഖരിച്ചിട്ട് ഒട്ടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതായത് ആന, അതുപോലെ കണിക്കൊന്ന, മലമുഴക്കി വേഴാമ്പൽ, ഇത്തരത്തിലുള്ള ചിത്രങ്ങളൊക്കെ ഒട്ടിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം, ടീച്ചേഴ്സിന് സെൻഡ് ചെയ്ത് കൊടുക്കട്ടെ. അപ്പോൾ ഇന്നത്തെ വർക്ക്ഷീറ്റ് എന്ന് പറയുന്നത് ഇതൊക്കെയായിരുന്നു. അടുത്ത വർക്ക്ഷീറ്റ് വരുന്നവരേക്കും ബൈ ബൈ.